ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ്. ഇത് മഹ്സൂബ് എന്നതിൻ്റെ പേര്. അത് പുറത്തുള്ളവർക്ക് അറിയാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ആവശ്യം ഒന്നുകിൽ ഇത് മിക്സിയുടെ കപ്പിലിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം, അതല്ലെങ്കിൽ മാസോ മെഷീനിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ റോബസ്റ്റ് പഴമോ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ മൈസൂർ പൂവൻ ആണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് റോബസ്റ്റാണ് അവിടേക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അത് ഇതുപോലെ ഒന്നുകിൽ സ്റ്റാൻഡ് മിക്സറിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ മെഷീൻ കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലാണ് പോയി കാണിക്കുന്നത്, ഇന്ന് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ മോനാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഈ പൈപ്പിലൂടെ ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് മിക്സായി നമുക്ക് ഇതിലൂടെ വരുന്നതാണിത്. ചപ്പാത്തി ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതില്ലാത്തവർ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഒക്കെ ഇട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും പഴവും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ടേസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. ഇത് അവിടെ ഒരു ജാറിലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ചും ഈ സംഭവം ഉണ്ടാക്കാറുണ്ട്. അത് ഇത്ര തന്നെ ടേസ്റ്റ് തോന്നിക്കാറില്ല, ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ടേസ്റ്റാണ്. ഇത് കഴിച്ചവർക്കറിയാം, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവം തന്നെ ആണ്. അറിയാത്തവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് ഫ്രഷ് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.